ഒരു സ്വപ്നം രണ്ട് തവണ കണ്ടു എന്നതുകൊണ്ട് തൻ്റെ ജന്മനാടായ സ്പെയിനിൽ നിന്നും പിരമിഡുകളുടെ കീഴിൽ മറഞ്ഞിരിക്കുന്ന നിധി തേടി ഈജിപ്ഷ്യൻ മരുഭൂമികളിലേക്ക് ദിവസങ്ങളും വർഷങ്ങളും എടുത്ത് സാന്റിയാഗോ എന്ന ഇടയപാലം നടത്തുന്ന യാത്ര. നിങ്ങൾ ഈ ചാനലിൻ്റെ പേര് കണ്ടോ? ആൽക്കെമിസ്റ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. ഈ ബുക്കിൻ്റെ പേരും ആൽക്കെമിസ്റ്റ് എന്ന് തന്നെയാണ്. നമ്മൾ പുതിയതായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യത്തെ ചാനലായിട്ടുള്ള ഇൻസ്ട്രക്ടർ മലയാളം എന്ന ചാനൽ കൂടെയാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഈ ചാനലിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഉദ്ദേശം കൂടുതൽ കഥകൾ കവിതകൾ ഞാൻ വായിക്കുന്ന ബുക്കിൻ്റെ റിവ്യൂസൊക്കെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് ആൽക്കെമിസ്റ്റ് എന്ന ബുക്ക് വായിച്ചതിൻ്റെ പ്രചോദനത്തിൽ തന്നെയാണ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എന്തുവായാലും ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. നല്ല ഇൻസ്പിറേഷൻ ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്തു. അതിനുശേഷം 180 രൂപ കൊടുത്തൊരു ബുക്ക് വാങ്ങി വായിക്കണമോ എന്നൊക്കെ ഉള്ള ചിന്തയിൽ ഞാനത് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. പിന്നീടും ജോസഫ് അന്നംകുട്ടി ജോസ് എന്നൊക്കെ പറയുന്ന വ്യക്തി ഈ ഒരു ബുക്കിലെ പല സെൻറ്റൻസുകളും വീഡിയോ ആയിട്ട് നല്ല രസത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈയിടയ്ക്ക് കണ്ടപ്പോൾ വീണ്ടും കരുതി ഈ ഒരു ബുക്ക് എന്തായാലും വായിക്കണമെന്ന് അങ്ങനെ ഫ്ലിപ്കാർട്ട് വഴി 180 രൂപ കൊടുത്ത് ഇത് ഓർഡർ ചെയ്തു. 2 ദിവസം പോലും എടുത്തില്ല ഇത് വായിച്ച് തീരാൻ. 182 പേജെങ്ങാണ്ടാണ് ഇതിലുള്ളത്. പെട്ടെന്ന് അങ്ങ് വായിച്ചു കഴിഞ്ഞ പോലെ. കാരണം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ബുക്കൊന്നും വലുതായിട്ട് വായിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ഇത് വളരെ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ബുക്ക് അത്രയ്ക്ക് പൊളിയായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഇൻട്രസ്റ്റോടെ ഇരിക്കുകയാണെങ്കിൽ അതിലും ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഫസ്റ്റ് വായനയിൽ ചിലപ്പം എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണമെന്നില്ല. നമ്മൾ വായിച്ച് വീണ്ടും വായിക്കുമ്പോൾ ഞാൻ അത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഓരോ തവണ വായിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാവുകയാണ്. ആ സാന്റിയാഗോ എന്നൊരു ഇടയബാലൻ ഇങ്ങനെ ഓരോ നിധി അന്വേഷിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന വഴിയിൽ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രയിലും കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് കൂടി എത്തുകയാണ്. ഭയങ്കര ഇൻസ്പിറേഷനാണ്, കൂടുതൽ കൂടുതൽ മോട്ടിവേഷനും കൂടി നമുക്ക് ഈ കഥയിൽ നിന്ന് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം തൽക്കാലം നിങ്ങളിത് വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. എന്തുവായാലും വായനയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ബുക്ക് തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടായിരിക്കും. വായിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ബുക്ക് വായിക്കാൻ കഴിയും. ഒരു വീഡിയോ കാണുന്നത് പോലെ അല്ല കേട്ടോ, കാരണം വായിച്ചപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ അത് സങ്കല്പിച്ച് ഭയങ്കര രസം. എന്തായാലും ഇത് വായിച്ചതിന് ശേഷം കൂടുതൽ ബുക്ക് വാങ്ങണമെന്നും വായിക്കണമെന്നൊക്കെ ഒരു താല്പര്യം. സോ എല്ലാ ബുക്കും പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ലൈബ്രറിയിൽ നിന്നും ബുക്കുകൾ എടുത്ത് വായിക്കാനാണ് തീരുമാനം. എന്തായാലും ഈ ഒരു ബുക്ക് വിലയ്ക്ക് വാങ്ങുന്നതിൽ യാതൊരു നഷ്ടവും കാണുന്നില്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ 180 രൂപ ഡെലിവറിയും കൂടെ ഒക്കെ ഡെലിവറി ചാർജൊക്കെ കൂട്ടുമ്പോഴത്തേക്കിനും 220-230 ആയിരിക്കാം. പക്ഷേ ആമസോണിൽ ഇപ്പോൾ 170 രൂപയ്ക്ക് ഈ ഒരു ബുക്ക് ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ലാഭമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. പുതിയ ചാനലാണ്, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്.